അപ്പൊ എന്തെല്ലാം കള്ളങ്ങളാണ് കോടതിയില്, പോലീസ് വിളിച്ചിട്ട് വന്നില്ല, അന്വേഷണ സംഘം വിളിച്ചിട്ട് വന്നില്ല, അതിൽ നിന്നൊക്കെ സുരക്ഷയുണ്ടല്ലോ. ഈ പി പി ദിവ്യ എന്ന് പറയുന്ന ദിവ്യ സ്ത്രീ തന്നെയാണ് തെളിഞ്ഞിരിക്കുന്നത്. എന്ത് കള്ളവും പറയുക, ഒന്നിനൊന്നിന് പരസ്പര വിരുദ്ധമായിട്ടുള്ള കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പൊ പറയുന്നത് എന്താണ്? മാധ്യമങ്ങൾ വിചാരണ ചെയ്യുകയാണെന്ന്. ഇവരെന്താണ് ചെയ്തത്? കളക്ടറേറ്റിലെ സ്റ്റാഫ് കൌൺസിൽ യോഗത്തിൽ, യാത്രയപ്പ് നൽകിയ യോഗത്തിൽ വിളിക്കാതെ കടന്നു കയറിക്കൊണ്ട് ഇവരെന്താണ് ചെയ്തത്? അയാളെ വിസ്തരിക്കുകയല്ലായിരുന്നു? അവർക്ക് എന്തെങ്കിലും തെളിവുണ്ടോ? ആരോ എവിടെയോ എന്തോ പറഞ്ഞു, അതനുസരിച്ച് താൻ പറഞ്ഞെന്ന്. അങ്ങനെ പറയാനുള്ള ഉത്തരവാദിത്തമില്ലാത്ത ഒരു ഉദ്യോഗസ്ഥയാണോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്നത്? അത് പറഞ്ഞതുകൊണ്ട് എന്റെ ചുമതലയായിരുന്നു അത് പറയേണ്ടതെന്ന്. അതിന് പകരം നവീൻ ബാബു അതിനെ പ്രതിരോധിച്ചുകൊണ്ട് സംസാരിച്ചാൽ മതിയെന്ന്. ഇവരാണോ നവീൻ ബാബു എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്? ഇവരെ പോലെ തൊലിക്കെട്ടിയുള്ള ആളല്ല നവീൻ ബാബു, മൃഗത്തിന്റെ തോലുള്ള ആളല്ല, ആട്ടിൻ തോലിട്ട ചെന്നായല്ല അയാള്, സത്യസന്ധനായ ശുദ്ധനായ മനുഷ്യനാണ്. ആരും ഒരാൾ പോലും, സഹപ്രവർത്തകർ പോലും ആശ്വസിപ്പിക്കാതെ വന്നപ്പോൾ തീവണ്ടി തട്ടി മരിക്കാൻ അയാൾ ആഗ്രഹിച്ചു. അതാണ് റെയിൽപാളത്തിലൂടെ അയാളുടെ യാത്ര. അന്നാ കരീന എന്ന് പറയുന്ന നോവലിലെ ടോൾസ്റ്റോയ് കാണിക്കുന്നത് പോലെ അന്നാ കരീന അവരുടെ മരണത്തിന് തൊട്ടു മുമ്പ് നടത്തിയ തീവണ്ടി യാത്രയെ പറ്റി പറയുന്നുണ്ട്. ആ തീവണ്ടി യാത്രയിൽ മുഴുവൻ ചിന്ത കൊണ്ടൊഴുകയായിരുന്നു അന്നാ കരീന. അതെ, അത് മരണത്തെക്കുറിച്ചുള്ള ചിന്തയാണ്, മനസ്സിന്റെ സംഭവങ്ങളാണ്, മനസ്സിന്റെ വേദനകളാണ്. ആ വേദനകളാണ് ഈ മനുഷ്യൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ അനുഭവിച്ചത്. അന്തമില്ലാത്ത വേദനകൾ, ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത വേട്ടയാടപ്പെടുന്ന വേദനകൾ. സത്യസന്ധമായി ജീവിച്ച്, സത്യസന്ധമായി സർവീസിൽ നിന്ന് വിരമിക്കാൻ പോകുന്ന ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൽ, അയാളുടെ സത്യസന്ധതയിൽ കളങ്കം ചാർക്കുന്ന രീതിയിലുള്ള ഒരു വർത്തമാനം അവസാനത്തെ കാലത്ത് കേൾക്കേണ്ടി വന്നതിന്റെ വേദന. താൻ മനസ്സിൽ പോലും അറിയാത്ത, സ്വപ്നത്തിൽ പോലും അറിയാത്ത ഒരു തെറ്റ് താൻ ചെയ്തു എന്ന് ചെകുട്ടത്തടിക്കുന്നത് പോലെ, ഇരുട്ടടി പോലെ ഒരു സ്വത്വം കയറി വന്ന് പറയുക, അതിന്റെ ഒരു ഷോക്ക്, അതാണ് അവിടെ നടന്നത്. അത് സഹിക്കാൻ വയ്യ, എല്ലാവർക്കും പറ്റില്ല കേട്ടോ, മനക്കട്ടി കൊടുക്കുക. ചെന്നായിയുടെ കരുത്തുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാവില്ല. ഇയാളൊരു പാവം സാധാരണക്കാരനായ മനുഷ്യനാണ്, സഹിക്കാൻ വയ്യാതെ അയാള് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു ആശയക്കുഴപ്പത്തിലായിരുന്നു. ട്രെയിനിൽ പോയപ്പോഴേക്കും മനസ്സിന് ചാഞ്ചല്യം, മനസ്സിനൊരു ഉറപ്പ് കിട്ടുന്നില്ല, സ്ഥിതപ്രജ്ഞനാവുന്നു. അദ്ദേഹത്തിന് തലയ്ക്ക് വെളിവ് കെട്ടുപോയി. ഒരിക്കലും ചിന്തിക്കാത്ത ഒരു സ്ഥലത്ത് നിന്ന്, ഒരിക്കലും ചിന്തിക്കാത്ത ഒരു ആരോപണം, താൻ ചെയ്തിട്ടില്ലാത്ത ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുക. എന്നിട്ടോ ഈ സ്ത്രീ പത്രക്കാരെയും മാധ്യമക്കാരെയും കൊണ്ടുവന്ന് അതിന്റെ ലൈവ് വീഡിയോയും കൊടുപ്പിച്ച്, വാർത്തയും കൊടുപ്പിച്ച് അയാളെ അപമാനിച്ചു, അയാളെ ക്രൂശിച്ചു അവിടെ നിന്ന്. കൊലപാതകമാണത്, കൊലപാതകം. പിന്നീട് നടന്ന ആത്മഹത്യയാണെങ്കിലും ആ കലക്ടറേറ്റിന്റെ പരിശുദ്ധമായിട്ടുള്ള ഓഫീസിൽ നടന്നത് ഈ ക്രൂരമായിട്ടുള്ള ഘാതകം തന്നെയാണ്, ഘാതകം തന്നെയാണ് നടന്നത്. ഘാതകി ആരാണെന്നുള്ളത് ഞാൻ പറയുന്നില്ല, കോടതി തീരുമാനിക്കട്ടെ. അവർ മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ട് അപേക്ഷിച്ചിരിക്കുകയാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തലശ്ശേരി. എന്ത് ന്യായമാണ്, ഏത് നീതിയാണ് അവർക്ക് ജാമ്യം നൽകേണ്ടത്? മനുഷ്യ മനസ്സിന്റെ കോടതിയിൽ നിന്ന് അവർക്കൊരിക്കലും ജാമ്യം കിട്ടുകയില്ല. വിചിത്രമായ വാദങ്ങളാണ്. തനിക്ക് ആദ്യം പറഞ്ഞു വിളിച്ചിട്ടാണ് പോയതെന്ന്, വഴിയെ പോയപ്പോഴാണെന്ന് അതിനു മുമ്പ് പറഞ്ഞു, അതും കഴിഞ്ഞ് ഇപ്പൊ പറയുന്നത് തനിക്ക് വിളിക്കാതെ അവിടെ പങ്കെടുക്കാൻ അവകാശമുണ്ട്. എന്ത് അവകാശം നിങ്ങൾക്കുള്ളത്? നിങ്ങൾ ആരാണ്? നിങ്ങളുടെ വീട്ടിലുള്ള പോലെ അവകാശം കലക്ടറേറ്റിലുണ്ടോ? കലക്ടറേറ്റിൽ നിങ്ങളുടെ പേര് തീരെഴുതി തന്നിട്ടുണ്ടോ സ്ത്രീ? നിങ്ങൾ എന്താണ് ഈ മാനം പറയുന്നത്, വെളിവുകെട്ട വർത്തമാനങ്ങൾ പറയുന്നത്? ഈ രാജ്യത്തല്ലേ നിങ്ങൾ ജീവിക്കുന്നത്? കളക്ടറേറ്റിൽ ഒരു യോഗം നടക്കുമ്പോൾ തനിക്ക് അവിടെ പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഏത് യോഗത്തിലും പോകെടുക്കാൻ. കളക്ടറേറ്റ് എനിക്ക് തോന്നുന്നു സ്വന്തം വീടാണെന്ന് തോന്നുന്നു. അങ്ങനെയല്ലോ, അങ്ങനെ ആർക്കും തീരെഴുതി കൊടുത്തിട്ടില്ലല്ലോ. ഇത് ജില്ലാ പഞ്ചായത്ത് ഓഫീസ് അല്ലല്ലോ, ഇത് കളക്ടറേറ്റ് ആണ്, കളക്ടർ ഭരിക്കുന്ന സ്ഥലം. അവിടെയാണ് കടന്നു ചെന്നത്, അദ്ദേഹം മണ്ഡലായതുകൊണ്ടും ഉണ്ടായിരുന്നു, അത് അത്രയും നമുക്ക് ഊഹിക്കാൻ കഴിയുന്നുള്ളൂ. എന്നിട്ടോ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവർ പറയുന്നത്, സത്യത്തിന് നിരക്കാത്ത, നീതിക്ക് നിരക്കാത്ത കാര്യങ്ങളുമായിട്ട് വാദിക്കുന്നു. ഇത് ഞാനിങ്ങനെ കേട്ടു, അതുകൊണ്ട് പറയുന്നു. പറയുന്നതെല്ലാം വിളിച്ചു നടക്കാനുള്ള മെഗഫോൺ ആണോ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ? പരാതിപ്പെട്ടവരെല്ലാം ഫ്രോഡുകളാണ് തെളിഞ്ഞു, എന്തുകൊണ്ട് നിങ്ങൾ പശ്ചാത്തപിച്ചൊരു വാക്ക് പറയുന്നില്ല? ഇങ്ങനെ ഞാൻ കേട്ടു, ഒരു 1,00,000 വാങ്ങിച്ചത് കേട്ടു. ന്യായീകരിക്കുകയാണ്, ശവത്തിലിട്ട് ഊത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്ത്രീ വീണ്ടും വീണ്ടും. സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല, ഒരു കോടതിക്കല്ല, കോടതിക്കെന്നല്ല, ഒരു മനുഷ്യന് പോലും സഹിക്കാത്ത കാര്യങ്ങൾ. ഈ വാദം ഉന്നയിച്ച വക്കീലിന് ഫൈനടിക്കേണ്ടതാണ്. ആ രീതിയിലുള്ള വർത്തമാനങ്ങളാണ് അവർ.
ഈ വക്കീലിനെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ഒരു നാണവുമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഈ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ അവർക്ക് ജാമ്യം കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ, അവരെ അറസ്റ്റിൽ നിന്ന് മുക്തയാക്കുകയോ എന്തു വേണമെങ്കിലും ചെയ്തിട്ട് ജനങ്ങളുടെ കോടതി തീരുമാനിച്ചു കഴിഞ്ഞ് ഇവരാരാണെന്നും എന്താണെന്നുള്ളത്, അതിന്റെ ശിക്ഷ കിട്ടുന്ന അവരെ സംരക്ഷിക്കുന്ന ആരാണോ അവർക്ക് ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും. അവരുടെ വിരൽ തുമ്പ് കൊണ്ടുള്ള ശിക്ഷ, അത് താങ്ങാനുള്ള കരുത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഉണ്ടാവില്ല. അത്ര കരുത്തായിട്ടുള്ള, അത്ര ശക്തിയിലുള്ള ഒരു പ്രതികരണം ജനങ്ങളിൽ നിന്ന് തന്നെ വരും, താമസിയാതെ വരും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഇതൊക്കെ ഒരു ജനതയെ മുഴുവൻ ജ്വാലയിലാക്കുന്ന, പ്രതിഷേധത്തിന്റെ ജ്വാലയിൽ ആക്കുന്ന തരത്തിലുള്ള വാദങ്ങളാണ് അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവർ വന്നത് കാര്യമായ ആസൂത്രണത്തോടു കൂടി ഇയാളെ കൊല്ലാൻ വേണ്ടി തന്നെ വന്നതാണെന്നുള്ളത് ഇപ്പോൾ വ്യക്തമാകുന്നു. കാരണം പത്രക്കാരെയും വിളിച്ച് ഇയാളെ പരസ്യമായിട്ട് തേജോവധം ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് മാധ്യമ വിചാരണയെ കുറിച്ച് പറയുന്നു, മാധ്യമങ്ങൾ സത്യമാണ് ഇവരുടെ കാര്യത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതവർക്ക് വിചാരണയായി തോന്നുന്നു. ഇതെന്തുകൊണ്ട് നിങ്ങളുടെ വാക്കുകൾ അദ്ദേഹത്തിനെതിരെയുള്ള നിങ്ങളുടെ ഒരു വിചാരണയായിട്ട് കരുതി? നിങ്ങൾ ആരും ജഡ്ജിയല്ലല്ലോ, നിങ്ങൾ ജില്ലയുടെ മാജിസ്ട്രേറ്റ് ഒന്നും അല്ലല്ലോ. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ വിചാരണ ചെയ്തത്? തെളിവില്ലാതെ നിങ്ങൾ എന്തുകൊണ്ട് പരസ്യമായിട്ട് ഒരാളെ തേജോവധം ചെയ്തു? തേജോവധം, അത്തരത്തിലൊരു വധമാണ് നടത്തിയത്. ഇത് നിന്ദ്യവും നീചവും അനീതി നിറഞ്ഞതും അധാർമ്മികവുമാണ്, ഒരു സംശയവുമില്ല. പിന്നെയും വാദിച്ചുകൊണ്ട് ജാമ്യത്തിന് പോകാൻ നിങ്ങൾ പശ്ചാത്തലപിക്കുകയും അതിന് മാപ്പ് പറയുകയുമാണ് ചെയ്തത്. എന്നാലും പാപം തീരില്ല, ആ പാപം നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. മേയർ ഓഫ് കാസ്റ്റർബ്രിഡ്ജിനെ വേട്ടയാടിയതുപോലെ, ഒരു സംശയവും വേണ്ട.